Welcome to my channel. Ne, normal class alındıra triangles and its property yerine çarptırdı. Exercise 6.4 de second question de kana boğunur. Yani nana second question. Question de dana. Take any point O in the interior of a triangle PQR. Is OP plus OQ greater than PQ? OQ plus OR is greater than QR. And OR plus OP is greater than RP. İdana normalde çözecekler. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടേക്ക് എനി പോയിന്റ് ഓ ഇൻ ദ ഇന്റീരിയർ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ഇന്റീരിയറിൽ ആയിട്ട് നമുക്ക് എന്ത് അടയാളപ്പെടുത്താം ഓ എന്ന് പറയുന്ന പോയിന്റ് അടയാളപ്പെടുത്താം ഇവിടെ ഓ പി ഓ ക്യു ഓ ആർ ഒക്കെ വന്നിട്ടുണ്ട് അതിന്റെ അർത്ഥം ഓ ആറും ഓ പിയും ജോയിൻ ചെയ്യുക ഓ ക്യു ജോയിൻ ചെയ്യുക മനസ്സിലായല്ലോ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഓ പി ഓ ക്യു ഓ ആർ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഓ ആറും ഓ പിയും ഓ ക്യുവും ജോയിൻ ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഫിഗർ ഇങ്ങനെയായിട്ട് മാറി ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓ പി പ്ലസ് ഓ ക്യു നോക്കിക്കേ ഓ പി എന്ന് പറയുന്ന സൈഡും ഓ ക്യു എന്ന് പറയുന്ന സൈഡിന്റെയും കൂടെ സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പി ക്യു ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത് യെസ് ആണ് എന്താണ് കാര്യം നോക്കുക നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഓ പി എന്ന് പറയുന്ന ലെങ്തും ഓ ക്യു എന്ന് പറയുന്ന ലെങ്തും നോക്കുക രണ്ടിന്റെയും മെഷേഴ്സ് നമുക്ക് നോക്കിയാൽ അറിയാം ഈ സൈഡിന്റെ രണ്ടിന്റെയും കൂടെ സം എടുക്കുമ്പോൾ തേർഡ് സൈഡിനേക്കാളും അല്ലെങ്കിൽ പി ക്യു എന്ന് പറയുന്ന സൈഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും സോ നമുക്ക് എന്ത് എഴുതാം യെസ് എന്ന് എഴുതാം നെക്സ്റ്റ് നോക്കുക ഓ ക്യു പ്ലസ് ഓ ആർ ഓ ക്യു എന്ന് പറയുന്ന സൈഡും ഓ ആർ എന്ന് പറയുന്ന സൈഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ലെങ്തിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും കിട്ടുന്നത് ഈ ലെങ്തും തമ്മിൽ സം ചെയ്യുമ്പോൾ ഈ ലെങ്തിനേക്കാളും ആർ ക്യു എന്ന് പറയുന്ന ലെങ്തിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം യെസ് എന്ന് പറയാം അതേപോലെ തേർഡ് കണ്ടീഷൻ ഓ ആർ എന്ന് പറയുന്ന സൈഡും ഓ പി എന്ന് പറയുന്ന സൈഡിന്റെയും കൂടെ സം എടുക്കുകയാണെങ്കിൽ ആർ പി എന്ന് പറയുന്ന സൈഡിനേക്കാളും ഗ്രേറ്റർ ആകും നമുക്കിവിടെ അളന്നോ മെഷറൊന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓ ആർ എന്ന് പറയുന്ന ലെങ്തും ഓ പി എന്ന് പറയുന്ന ലെങ്തും ഈ സൈഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും സോ എന്തെഴുതാം നമുക്ക് യെസ് എന്ന് എഴുതാം അപ്പൊ മൂന്ന് കണ്ടീഷനും എന്താണ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് പോസിബിൾ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്ത് പറയാം ഈ ഫസ്റ്റ് ഓ പി പ്ലസ് ഓ ക്യു എന്ന് എടുത്ത ഇത് എന്താണെന്ന് പറയാം ട്രയാങ്കിൾ ആണെന്ന് പറയാം ട്രയാങ്കിൾ പി ഓ ക്യു ഈസ് പോസിബിൾ പി ഒ ക്യു എന്ന് പറയുന്ന ട്രയാങ്കിള് പോസിബിൾ ആണെന്ന് എഴുതാം അതേപോലെ തന്നെ ഇതേത് ട്രയാങ്കിൾ ആയിരുന്നു ആർ ഒ ക്യു എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സൈസാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ട്രയാങ്കിൾ ആർ ഒ ക്യു ഈസ് പോസിബിൾ എന്ന് എഴുതാം അതും ട്രയാങ്കിളിന്റെ സൈഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു നെക്സ്റ്റ് വൺ ട്രയാങ്കിൾ പി ഒ ആർ ഈസ് പോസിബിൾ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഇത് ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ മെഷേഴ്സ് ആണെന്ന് നമുക്കറിയാം അത് ഒരു ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായല്ലോ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ് AM is a median of a triangle ABC. Is AB plus BC plus CA is greater than 2AM? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് ഇത് ശരിയാണോ അല്ലയോ എന്ന്. ഇവിടെ നോക്കാം ഒരു ട്രയാങ്കിൾ ABC വരച്ചിട്ടുണ്ട്. ഇതിൽ മീഡിയൻ AM വരച്ചിട്ടുണ്ട്. എന്താണ് മീഡിയൻ? മീഡിയൻ എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മീഡിയൻ എന്ന് വിളിക്കുന്നത് ഇവിടെ ബി സി എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റിലേക്കാണ് വരച്ചേക്കുന്നത് അതായത് എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി ആണ് ഇവിടെ എം എന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിന്റ് ആണ് എന്ന് വെച്ചാൽ ബി മുതൽ എം വരെയുള്ള ലെങ്തും എം മുതൽ സി വരെയുള്ള ലെങ്തും ഈക്വൽ ആണെന്നാണ് ഇതിന്റെ അർത്ഥം മനസ്സിലായല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡ് സൈഡിൽ ടു ടൈംസ് എം എന്നാണ് കൊണ്ടുവരേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം ഇവിടെ മീഡിയൻ ഉപയോഗിച്ച് ഈ ട്രയാങ്കിളിനെ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ട്രയാങ്കിൾ ട്രയാങ്കിൾ എ ബി എം ആൻഡ് ട്രയാങ്കിൾ എ സി എം നമുക്ക് കൺസിഡർ ചെയ്യാം ഇൻ ട്രയാങ്കിൾ എ ബി എം ആൻഡ് ട്രയാങ്കിൾ എ സി എം
ഇവിടെ നോക്കുക രണ്ട് ട്രയാംഗിൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഓരോ ട്രയാംഗിളും കൺസിഡർ ചെയ്യുക നോക്കുക നമ്മൾ പഠിച്ചു ഏതെങ്കിലും രണ്ട് സൈഡിന്റെ സം എന്ന് പറയുന്നത് തേർഡ് സൈഡിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഗ്രേറ്റർ ദാൻ 2am എന്നാണ് am ആണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ ട്രയാംഗിളിലെ ഈ രണ്ട് സൈഡുകളുടെ അതായത് എ ബി പ്ലസ് ബി എം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എ എം എന്ന് എടുക്കരുതോ ഫസ്റ്റ് ട്രയാംഗിളിൽ എ ബി എം എന്ന് പറയുന്ന ട്രയാംഗിളിൽ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം എ ബി പ്ലസ് ബി എം ഈസ് ഗ്രേറ്റർ ദാൻ എ എം എന്ന് എടുക്കാം എടുക്കാവല്ലോ നമ്മളിപ്പോൾ പ്രോപ്പർട്ടീസ് പഠിച്ചതാണ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ഇസ് സം ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് സോ എ ബി പ്ലസ് ബി എം ഇസ് ഗ്രേറ്റർ ദാൻ എ എം ഇക്വേഷൻ നമ്പർ വൺ എന്ന് എഴുതാം അതേപോലെ അനദർ ട്രയാംഗിൾ ആയ എ സി എം എന്ന് പറയുന്ന ട്രയാംഗിളിൽ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം എ സി പ്ലസ് എം സി ഓർ സി എം ഇസ് ഗ്രേറ്റർ ദാൻ എ എം എന്ന് എഴുതാം എ സി പ്ലസ് CM is greater than AM എന്ന് എഴുതാം ഇക്വേഷൻ നമ്പർ 2 നോക്കുക നമുക്ക് റൈറ്റ് സൈഡിൽ 2 ടൈംസ് AM എന്നാണ് വേണ്ടത് അതുകൊണ്ട് ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും കൂടെ ആഡ് ചെയ്യാം ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ് ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുക AB പ്ലസ് BM പ്ലസ് AC പ്ലസ് CM AC പ്ലസ് CM ഈസ് ഗ്രേറ്റർ ദാൻ റൈറ്റ് ഹാൻഡ് സൈഡ് AM പ്ലസ് എ എം ആണ് നോക്കുക എ ബി പ്ലസ് നമുക്ക് വേണ്ട ആൻസറിലേക്ക് നോക്കുക എ ബി പ്ലസ് ബി സി പ്ലസ് സി എ എന്നാണ് എന്ന് വെച്ചാൽ വലിയ ട്രയാംഗിളിന്റെ സൈഡുകളുടെ സം ആണ് നമുക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിൽ എ ബി പ്ലസ് ബി എമ്മും സി എമ്മും ഉണ്ട് നോക്കിക്കേ ബി എമ്മും സി എമ്മും ഉണ്ട് ബി എം പ്ലസ് സി എം ഈസ് എ ബി സി ബി എമ്മും സി എമ്മും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് ബി സി എന്നാണ് കിട്ടുന്നത് സോ ബി എം പ്ലസ് സി എമ്മിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം ബി സി പ്ലസ് എ സി ഈസ് ഗ്രേറ്റർ ദാൻ എ എം പ്ലസ് എ എം ഈസ് ടു ടൈംസ് എ എം നമുക്ക് ഇതല്ലായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഈസ് ഗ്രേറ്റർ ദാൻ ടു എ എം മനസ്സിലായല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് എ ബി സി ഡി ഈസ് എ ക്വാഡ്രിലാറ്ററൽ എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എ ഇസ് ഗ്രേറ്റർ ദാൻ എ സി പ്ലസ് ബി ഡി ഡയഗണൽസിന്റെ സമ്മിനേക്കാളും ഗ്രേറ്റർ ആണ് സൈഡ്സിന്റെ സം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാം ഇവിടെ നോക്കുക എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററിൽ എ സിയും ബി ഡിയും ഡയഗണൽസ് ആണ് ഈ ഡയഗണൽ ഉപയോഗിച്ച് ഈ ട്രയാംഗിളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം എ സി എന്ന് പറയുന്ന ഡയഗണൽ ഉപയോഗിച്ച് ഈ ട്രയാംഗിളിനെ രണ്ട് ട്രയാംഗിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എ ബി സിയും എ ഡി സിയും അതേപോലെ ബി ഡി എന്ന് പറയുന്ന ഡയഗണൽ ഉപയോഗിച്ച് ഈ ട്രയാംഗിളിനെ രണ്ട് ട്രയാംഗിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എ ബി ഡിയും ബി സി ഡിയും അപ്പൊ നമുക്ക് ഈ നാല് ട്രയാംഗിളും കൺസിഡർ ചെയ്യണം എന്നിട്ട് സം ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് എന്ന കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോണേ ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ട്രയാംഗിൾ ഈ ട്രയാംഗിൾ എ ബി സി അതായത് എ സി എന്ന് പറയുന്ന ഡയഗണൽ ഉപയോഗിച്ച് രണ്ട് ട്രയാംഗിൾ ആക്കുന്നു അത് രണ്ടെണ്ണമാണ് ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം എ ബി പ്ലസ് ബി സി ഈസ് ഗ്രേറ്റർ ദാൻ എ സി എന്ന് എഴുതാം എ ബിയും ബി സിയും തമ്മിലുള്ള സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആണെന്നാണ് എഴുതിയത് ഇക്വേഷൻ നമ്പർ വൺ ദെൻ അനദർ ട്രയാംഗിൾ എ ഡി സി ഇൻ ട്രയാംഗിൾ എ ഡി സി കൺസിഡർ ചെയ്യാം ഇവിടെയും നമുക്ക് എഴുതാം സം ഓഫ് ദീസ് ടു സൈഡ്സ് എ ഡി പ്ലസ് ഡി സി എ ഡി പ്ലസ് ഡി സി ഈസ് ഗ്രേറ്റർ ദാൻ എ സി ഇക്വേഷൻ നമ്പർ ടു ദെൻ അനദർ ട്രയാംഗിൾ എന്ന് പറയുന്നത് ബി ഡി എന്ന് പറയുന്ന ഡയഗണൽ ഉപയോഗിച്ച് രണ്ട് ട്രയാംഗിൾ ആക്കുന്നു അതിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇൻ ട്രയാംഗിൾ എ ബി ഡി എ ബി ഡി എന്ന് പറയുന്ന ട്രയാംഗിളിലെ എ ബി പ്ലസ് എ ഡി എന്ന് പറയുന്നത് എ ബി പ്ലസ് എ ഡി ഈസ് ഗ്രേറ്റർ ദാൻ ബി ഡി ഇക്വേഷൻ നമ്പർ 3 ദെൻ അനദർ ട്രയാംഗിൾ ഇൻ ട്രയാംഗിൾ ബി സി ഡി ബി സി പ്ലസ് സി ഡി ഈസ് ഗ്രേറ്റർ ദാൻ ബി ഡി ഇക്വേഷൻ നമ്പർ 4 നോക്കുക നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ എ സി പ്ലസ് ബി ഡി ഡയഗണൽസിന്റെ സം ആണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ നാല് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യണം ഇക്വേഷൻ 1 പ്ലസ്
2 plus 3 plus 4 implies left side sum chayga AB plus BC plus AD plus DC plus AB plus AD plus BC plus CD is right hand side is greater than AC plus AC plus BD plus BD. Nokuga ivide AB 2 times vannittunde 2 times AB vannittunde namak eduthe ezhudam 2 times AB adhe pole thane BC ennu parayunnathum 2 times vannittunde 2 times BC AD ennu parayunna side 2 times vannittunde plus 2 times AD DC DC ennu parayunnathum 2 times vannittunde 2 times DC is greater than nokka AC plus AC is 2 times AC BD plus BD is 2 times BD രണ്ട് ഇക്വേഷൻ ആത്തും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 കോമൺ ആയിട്ട് ഇവിടെ നമുക്ക് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ടേക്കിംഗ് ഔട്ട് സൈഡ് എടുക്കാം എ ബി പ്ലസ് ബി സി പ്ലസ് എ ഡി പ്ലസ് ഡി സി ഈസ് ഗ്രേറ്റർ ദാൻ 2 ടൈംസ് ഓഫ് എ സി പ്ലസ് ബി ഡി എന്ന് എഴുതാം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ആക്കി കളയാം സോ ബാക്കി നമുക്ക് എന്ത് വരും ബാലൻസ് എന്ത് വരും എന്ന് നോക്കിക്കേ ബാലൻസ് എന്ത് വരും എന്ന് നോക്കിക്കേ ക്യാൻസൽ ആയി പോയി കഴിയുമ്പോൾ ബാക്കി AB plus BC plus AD plus DC is greater than AC plus BD. ഇതായിരുന്നു നമ്മളോട് ആൻസർ കണ്ടുപിടിക്കേണ്ടതായിട്ട് ചോദിച്ചത് ഓക്കേ